പൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഓരോ ദിവസവും ഒരു പുതിയ യുഗം, നമ്മൾ പുതുവത്സരം, പുതുമാസം എന്ന് പറയുന്ന പോലെ പുതുദിവസം. എത്രത്തോളം നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യുക. വലിയ വലിയ ഗോൾ സെറ്റ് ചെയ്യുക. 1000 പേർക്ക് ഭാരതീയ സന്ദേശം എത്തിക്കും എന്ന് സെറ്റ് ചെയ്യുക. 5 പേർക്ക് എത്തിക്കുമെന്ന് സെറ്റ് ചെയ്യരുത്, 1000 പേർക്ക്. എന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും എത്രത്തോളം പേർക്ക് പറ്റുമോ അത്രത്തോളം പേർക്ക് അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ജീവിതത്തിന് തന്നെ ഒരു ലക്ഷ്യം ഉണ്ടാവും, മാർഗം സ്വാഭാവികമായിട്ടും വരും. ഏത് വിഷയമാണോ താല്പര്യമുള്ളത്, ആ വിഷയത്തില് പരമാവധി ഭാരതത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആവുക. ഭാരതത്തിന്റെ പബ്ലിക് റിലേഷൻസ്, പാസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസന്റ് ഓഫ് ഇന്ത്യ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, അതിലിഷ്ടമുള്ള വിഷയം, അത് ഗംഭീരമായിട്ട്. നമ്മളിപ്പോ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സിനിമാ നടനാണ്, മോഹൻലാൽ സിനിമാ നടനാണ്, അജിത് ഡോവൽ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ഇപ്പൊ ജയശങ്കർ ആരാണെന്നറിയാം, ബാലമുരളീകൃഷ്ണ ആരാണെന്നറിയാം, എസ് പി ബാലസുബ്രഹ്മണ്യം അറിയാം. അവരവരുടെ ഫീൽഡിൽ അവരെ ജീവിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും എപ്പോഴും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. ഒരു വിഷയത്തിലാണ് അവർ അതോറിറ്റി, പാട്ടില്, സിനിമയില്, അഭിനയത്തില്, ഭാരതത്തിന്റെ സെക്യൂരിറ്റിയില്, ഭാരതം ഭരിക്കുന്നതില്, എക്കണോമിക്സില്, ഇൻഡസ്ട്രിയില്. രത്തൻ ടാറ്റയെ പോലെ നമ്മള് നമ്മളുടെ ചെറിയ ഡിഗ്രിയില്, നമ്മളവരെ പോലെയൊന്നുമല്ല, നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഇഷ്ടമുള്ള ഒരു വിഷയം ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന വ്യക്തിയായി തീരുക. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ആ പരമമായ സത്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശുഭദിനമാണ് ഇന്ന്. ഇന്ന് ഞാനൊരു ചെറിയ ഉപനിഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാല് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നാണ്, അങ്ങനെയില്ല. ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഉപനിഷത്ത്, ത്രിപുര ഉപനിഷത്ത്. ത്രിപുര ശ്രീപുരം, ചൈതന്യവത്തായ സർവ്വതിലും നിലനിൽക്കുന്ന ത്രിപുരാദേവിയെ കുറിച്ചാണ്. ത്രിപുരാദേവിയുടെ സ്തുതിയാണ്. ഒരു സാധാരണ പുസ്തകം പോലെ ഉള്ളതാണ്, വേദാന്തത്തിന്റെ ലിസ്റ്റിൽ വരില്ല. ഇത് വേദത്തിന്റെ അന്തമല്ല, വേദത്തിന്റെ എസൻസ് അല്ല, ആത്മീയതയിൽ ദേവീ ഉപാസനയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഉപനിഷത്തുക്കൾ ഉണ്ടെന്ന് പോലും നമുക്ക് പലപ്പോഴും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അറിയാനുള്ള സാധ്യത പോലും ഇല്ല. ഇപ്പൊ നമ്മൾ കേൾക്കാത്ത പല 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 മണ്ഡലങ്ങളിലേക്കും രാവിലെ 7:30 തൊട്ട് 7:30 വരെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പൊ ത്രിപുര ഉപനിഷത്ത് ദേവി ഉപാസനയാണ് ത്രിപുര ഉപനിഷത്തിലെ പ്രധാന വിഷയം. ദേവിയെ ആരാധിക്കുക, ദേവി ഉപാസന നടത്തുക. 9 ദേവതാ ചക്രങ്ങള്, മനുഷ്യ ശരീരത്തിലെ സ്പൈനൽ കോഡിലുള്ള നവചക്രങ്ങള്, എന്താന്നുപോലെ നമുക്ക് ആർക്കും കേട്ടിട്ടുണ്ടാവില്ല, അറിവുണ്ടാവില്ല. ദേവതാ ചക്രം, ദേവീ ചക്രമായിട്ടാണ് പറയുക. അല്ല, 9 യോഗങ്ങള്, ദേവിയുമായിട്ട് ബന്ധപ്പെട്ട യോഗങ്ങള്, യോഗ, അത് ദേവി ഉപാസനയുടെ ഭാഗമായിട്ടുള്ള യോഗങ്ങള്. അതുപോലെ 9 യോഗിനികള്, യോഗിനികള്, യോഗങ്ങളും യോഗിനികളും, അതും യോഗവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രൈണ ചൈതന്യം ഉൾക്കൊള്ളുന്ന യോഗഭാഗങ്ങളാണത്. 9 മുദ്രകള്, യോഗമുദ്രകള് പല രീതിയിൽ. അപ്പോ 9 യോഗങ്ങള്,
ഒൻപത് യോഗിനികള് ഒൻപത് മുദ്രകൾ അവയുടെ സവിസ്തര വർണ്ണനയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഉപനിഷത്തുകളൊക്കെ സാധാരണഗതിയിൽ ലഭിക്കില്ല, കാരണം അതൊരു സാധാരണ ഉപനിഷത്താണ്, ദേവി ഉപാസനയുടെ ഉപനിഷത്താണ്. ഉപനിഷത്ത് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തില് ഈശാവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, ചാന്തോക്യ ഉപനിഷത്ത്, കടോപനിഷത്ത്, ശ്വേതാശ്വേതര ഉപനിഷത്തുക്കള്, ഐതരേയ ഉപനിഷത്ത്, അതുപോലെ തന്നെ കേനോപനിഷത്ത്, അത്രയും പ്രാധാന്യം ഇതിനില്ല. ഇപ്പൊ 108 ഉപനിഷത്തുകളിൽ എല്ലാത്തിനും ഒരേ വിധത്തിലുള്ള പ്രാധാന്യമുണ്ടെന്ന് ധരിക്കരുത്. എല്ലാ വേദങ്ങളിലും, ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സമവേദം, അഥർവവേദം, ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സമവേദം, അഥർവവേദം, ആ വേദങ്ങളിലെ അടിസ്ഥാനത്തിലാണ് ഉപനിഷത്തുകളുള്ളത്. ആ ഉപനിഷത്തുക്കളിൽ വരുന്ന ആദ്യമാദ്യമുള്ള ഉപനിഷത്തുകൾ വളരെ കട്ടിയായിരിക്കും. പിന്നെ പിന്നെ 32 ഉപനിഷത്തുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് കൃഷ്ണയജുർവേദത്തിന് 32 ഉപനിഷത്തുകൾ ഉണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു 3, 4, 5 ഉപനിഷത്തുകൾ നല്ല കട്ടിയായിരിക്കും. അത് കഴിഞ്ഞങ്ങ് 32 വരെ സാധാരണ കാര്യങ്ങളായിരിക്കും വിവരിക്കുക. അതുകൊണ്ട് 9 യോഗങ്ങള്, 9 യോഗിനികള്, 9 മുദ്രകള് ഇതിനകത്തുണ്ട്. അത് സവിസ്തര വരണം. പിന്നെ ദേവതാ സങ്കല്പത്തിൽ സത്വരജസ്തമോ ഗുണങ്ങള്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില സമയത്ത് ചില ദേവീ ക്ഷേത്രങ്ങളിൽ കോഴിയിറക്കല്, കള്ള് നിവേദിക്കല്, വറ്റല്, ഉണങ്ങിയ മത്സ്യം അത് നിവേദിക്കല്, ഇറച്ചി നിവേദിക്കലും ചോര കൊണ്ട് അഭിഷേകം ചെയ്യലും സത്വരജസ്തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തമോ ഗുണാന്വിതമായ വിഗ്രഹത്തിന് നമ്മുടെ ഗിരീഷ് കുമാർ, എൽ ഗിരീഷ് കുമാർ പറയുന്ന മാതിരി അവിടെയൊക്കെ ഇതൊക്കെയാ വേണ്ടത്, കോഴി അറക്കലും വറ്റലും എല്ലാം വേണം. അത് തമോ ഗുണം. ഇപ്പോ കാമാക്ഷി ക്ഷേത്രത്തിൽ പോയാൽ, കാമാക്ഷ ക്ഷേത്രത്തിൽ പോയാല് ആസാമില് ചോരയാണ്, അവിടെ എവിടെ കണ്ടാലും നമുക്ക് അറപ്പ് തോന്നും. കേരളീയർക്കൊന്നും നടക്കാനേ പറ്റില്ല, ഭയങ്കര. അതിനേക്കാൾ വികൃതവും വികൃതവുമാണ് കൽക്കട്ടയിലെ കാളിക്ഷേത്രം. മദർ തെരേസ കൈയടക്കിയിരിക്കുന്ന ഭൂരിഭാഗവും മദർ തെരേസ ഈ അമ്പലത്തിന്റെ കൈയടക്കിയിരിക്കുന്നത്. അവിടെയും നമുക്ക് ആടുകളെ ഇങ്ങനെ ക്യൂ നിർത്തിയിരിക്കുന്ന കാണാൻ സാധിക്കും. ഇപ്പോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണങ്ങളുള്ള ദേവീ സങ്കല്പം, രജോ ഗുണമുള്ള ദേവീ സങ്കല്പം, തമോ ഗുണമുള്ള ദേവീ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് ത്രിപുര ഉപനിഷത്ത് നമ്മളോട് പറയുന്നു. ലക്ഷ്മി ഉമാ ലളിതാദേവി, ലക്ഷ്മി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഉമാദേവി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, ലളിതാദേവി എന്ന വാക്കിന്റെ അർത്ഥം, അവയുടെ സ്തുതികളും ധ്യാന മന്ത്രങ്ങളും, അതുപോലെ ത്രിപുരത്തിൽ വസിക്കുന്ന ദേവിയുടെ മംഗള സ്തുതികളും, ഇതിൽ കൂടുതലും സ്തുതികളാണ്, കീർത്തനങ്ങൾ മാതിരി പദ്യങ്ങളാണ്. അമൃതമായും അമൃതമായം വിശ്വമാതാവുമായ, അമൃതമായും അമൃത തുല്യമായ അമരത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ചൈതന്യവും വിശ്വമാതാവുമായ ദേവിയുടെ വർണ്ണനകൾ, ദേവി സ്തുതി, അതിലൂടെ ലഭിക്കുന്ന ആത്മജ്ഞാനം, ദേവി ആരാധന, ദേവി ഉപാസനയിലൂടെ ലഭിക്കുന്ന ആത്മജ്ഞാനം, ഇത്രയുമാണ് ത്രിപുര ഉപനിഷത്തിലുള്ളത്. അപ്പൊ ശരിക്ക് ദേവി ഉപാസന, നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോയാൽ, ദേവി ക്ഷേത്രത്തിൽ പോയാൽ, ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയാൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉപാസന, സ്തുതി, കീർത്തനങ്ങള്, വിവരണങ്ങള്, ഉപാസനാ മാർഗങ്ങള്, ഇതെല്ലാം ഏതാണ്ട് പുരാണങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഇതിഹാസങ്ങളിൽ അതില്ല, വേദങ്ങളിൽ തീരെയില്ല. അപ്പൊ ഇപ്രകാരമുള്ള ഉപനിഷത്തുകളിലാണ് അതുള്ളത്. ത്രിപുര ഉപനിഷത്ത് എന്ന് പറയുന്നത് ദേവി ആരാധനയുടെ, ദേവി സ്തുതിയുടെ, ദേവി ഉപാസനയുടെ, ദേവി ധ്യാനത്തിന്റെ, ദേവിയുമായി ബന്ധപ്പെട്ട യോഗയുടെ, ദേവിയെ പൂജിക്കുമ്പോഴുള്ള മുദ്രകൾ, ദേവി മുദ്രകളുമായിട്ട് ബന്ധപ്പെട്ട് സത്വഗുണത്തോടു കൂടിയ ദേവി, രജോ ഗുണത്തോടു കൂടിയ, തമോ ഗുണത്തോടു കൂടിയ ദേവി സങ്കല്പം, ഇത് തന്നെ വ്യത്യാസമുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ആരാധനയല്ല ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ ആരാധന, ഇവിടുത്തെ ആരാധനയല്ല മുഗാംബി ക്ഷേത്രത്തിലെ ആരാധന, ഈ 3 സ്ഥലത്തെയും ആരാധനാക്രമമല്ല ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആരാധന, ഈ 4 ക്ഷേത്രത്തിലെയും ആരാധനാക്രമമല്ല ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ ആരാധന. ഇതെല്ലാം നമ്മളുടെ പൂർവീകർ ഇതുമാതിരിയുള്ള വിവരണങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. വളരെ ഗഹനമായിട്ട്, വളരെ ഡീപ്പായിട്ട് ഇത് പഠിക്കേണ്ട കാര്യമില്ല, വളരെ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പിന്നെ ദേവിയുടെ വലിയ ആരാധകരുണ്ടെങ്കിൽ പോലും ഇതിനെ ഇൻഡെപ്ത് ആയിട്ട് കണ്ട് കേട്ട് അറിഞ്ഞു പഠിക്കേണ്ട കാര്യമില്ല, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഏതാണ്ട് ഒരറിവ് ഉണ്ടാക്കല് മാത്രമാണ്. നമ്മൾ എല്ലാ ഉപനിഷത്തുകളിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട് ഈ ഉപനിഷത്തും ഇതും താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും
നമ്മുടെ പൂർവികർ ശ്രദ്ധയോടുകൂടി എഴുതിയിരിക്കുന്നു, എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക അറിവിന്റെ സുഖം, അതിനു വേണ്ടിയിട്ടാണ് വായിച്ചത്. നാളെ നമ്മൾ സൗഭാഗ്യലക്ഷ്മി ഉപനിഷത്തിലേക്ക് പോകുന്നുണ്ട്. അത് വളരെ വലിയ ഉപനിഷത്തല്ല, ചെറിയ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള ഉപനിഷത്ത്. അത് അടുത്ത ദിവസം വിവരിക്കാം. പ്രണാമം, നമസ്കാരം.